വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകളിൽ 2014-15 വർഷത്തിൽ കിട്ടേണ്ട പി ജി സീറ്റുകൾ അധികൃതരുടെ ഉദാസീനത മൂലം നഷ്ടമാകുന്നു. കൃത്യമായ വിവരങ്ങൾ നൽകാത്തതിനാലാണ് പുതിയ കോഴ്സുകൾക്കും കൂടുതൽ പി ജി സീറ്റുകൾക്കുമായുള്ള അപേക്ഷകൾ മെഡിക്കൽ കൌൺസിൽ തള്ളിക്കളഞ്ഞത്. എന്നാൽ എല്ലാം പരിഹരിക്കാവുന്നതേയുള്ളൂ എന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രതികരണം. മെഡിക്കൽ കോളേജുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളും അധ്യാപകരുടെ യോഗ്യതയും വിലയിരുത്തിയാണ് മെഡിക്കൽ കൌൺസിൽ പുതിയ കോഴ്സുകളും കൂടുതൽ പി ജി സീറ്റുകളും അനുവദിക്കുന്നത്. കൊച്ചി മെഡിക്കൽ കോളേജിൽ 9 പുതിയ കോഴ്സുകൾക്കായാണ് മെഡിക്കൽ കൌൺസിലിന് അപേക്ഷ നൽകിയത്. കിട്ടിയത് വെറും 5. കാരണം മെഡിക്കൽ കൌൺസിലിന്റെ വെബ്സൈറ്റിൽ വ്യക്തം. കൊടുത്ത അപേക്ഷകളിൽ മിക്കതും അപൂർണം. പ്രിൻസിപ്പൽ ഡോക്ടർ പി ആർ ഗീത അപേക്ഷ നൽകിയത് സ്വന്തം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോലും സമർപ്പിക്കാതെ. മറ്റൊരു അധ്യാപകന് പി ജി ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ല. ചില അധ്യാപകർക്ക് അവകാശപ്പെടുന്നത്ര വർഷം അനുഭവ പരിചയവുമില്ല. ആവശ്യത്തിന് അനധ്യാപക ജീവനക്കാരില്ലാത്തതും തിരിച്ചടിയായി. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തിയ മെഡിക്കൽ കൌൺസിൽ സംഘത്തിന് അധികൃതരിൽ നിന്നും നേരിടേണ്ടി വന്നത് കടുത്ത അവഗണന. കോളേജ് അധികൃതർ ഒട്ടും സഹകരിച്ചില്ലെന്നും ആത്മാർത്ഥത കാണിച്ചില്ലെന്നുമാണ് കൌൺസിൽ റിപ്പോർട്ട് നൽകിയത്. മാനദണ്ഡങ്ങളൊന്നും പാലിക്കാത്തതിനാൽ കൊടുത്ത 6 അപേക്ഷകളിൽ 5 തള്ളി. കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലും ഇതുതന്നെ അവസ്ഥ. തൃശൂർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളാകട്ടെ അപേക്ഷ കൊടുക്കാൻ പോലും മെനക്കെട്ടില്ല. എന്നാൽ എല്ലാം പരിഹരിക്കാവുന്നതേയുള്ളൂ എന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രതികരണം. മൈനർ ഡിഫക്ട്സ് പോലും മെഡിക്കൽ കൌൺസിലിന്റെ റിപ്പോർട്ടിൽ അവര് അക്കാഡമിക് കൌൺസിൽ മീറ്റ് ചെയ്തപ്പോൾ അത് റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷെ മെഡിക്കൽ കൌൺസിൽ യെല്ലോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് വന്ന ലെറ്റർ ഓഫ് ഇന്റന്റിൽ ഇവര് കുറച്ച് ഡിഫക്ട്സ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നതിന് റെക്ടിഫൈ ചെയ്യണം എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ പി ജി സീറ്റിന് കോടിക്കണക്കിന് രൂപ ഈടാക്കുമ്പോഴാണ് അധികൃതരുടെ അനാസ്ഥ മൂലം സർക്കാർ കോളേജുകളിലെ സീറ്റുകൾ നഷ്ടമാകുന്നത്. പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.